ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, ഡ്രസ്സ് എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞ മേളിൽ ചുറ്റും നമ്മൾ ആ ബ്ലാക്ക് ഫ്രെയിം അടിച്ച് നമ്മളതിൻ്റെ ബേസിക്, അതായത് ഇനീഷ്യൽ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി ഡ്രസ്സ് പ്ലേസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഡ്രസ്സിൻ്റെ ചേട്ടന്മാർ ഇന്നലെ വന്ന് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് നമുക്കുള്ള സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് മതിലിൻ്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രണ്ട് ചേട്ടന്മാർ വന്നിട്ട് മതിലിൻ്റെ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിച്ച് ഇൻ്റർലോക്ക് കെട്ടാം. ഞാൻ മതിലിനൊരു ഒരു കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമേ നമുക്ക് തേക്കാതെ പോയിൻ്റ് ചെയ്ത് ചെയ്യാം. ബാക്കി കോൺക്രീറ്റ് ബ്രിക്സ് കൊണ്ട് ചെയ്തിട്ടുള്ളത്, സിമെൻറ്റ് ബ്രിക്സ് കൊണ്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് തേക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രസ്സിൻ്റെ വർക്ക് ഇത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയുടെ ഹൈറ്റ് ഇപ്പോൾ ഞാൻ 12 ഫീറ്റാണ് നമ്മുടെ വീടിൻ്റെ ഹൈറ്റ്. എയുടെ ഹൈറ്റ് ഏകദേശം ഒരു 5.5 ഫീറ്റ്, ഓൾമോസ്റ്റ് 6 ഫീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ്, എയുടെ ടോപ്പിലെ ഹൈറ്റ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് 12 + 6 = 18 ഫീറ്റോളം നമ്മുടെ ടോപ്പ് റൂഫ് ഹൈറ്റ് എത്തി. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്രയും ഹൈറ്റ്, ഞാനൊരു 4 ഫീറ്റാണ് ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ നമ്മുടെ ഈ സൈഡിലുള്ള ആ ഒരു ചെരിവ്, ആ സ്ലോപ്പ് വളരെ എന്താ പറയുന്നത്, അങ്ങനെ അത്രയും സ്ലോപ്പ് കിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എയുടെ ഹൈറ്റ് ഒരു 2 അടിക്ക് കൂട്ടേണ്ടി വന്നു. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഈ സൈഡിൽ സ്ലോപ്പ് നമുക്ക് കിട്ടി. പിന്നെ ഇത് ഡ്രസ്സ് ചെയ്യുന്നതിനേക്കാളും മുമ്പേ കണ്ടോ, നമ്മൾ അവിടെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ പൈപ്പ്, ഇത് 3 × 1/2, ഇത് 1.5 ഇഞ്ച്, ഇത് 3 ഇഞ്ച്. 3 × 1.5 ആണ് നമുക്ക് മെയിൻ ഫ്രെയിമിൻ്റെ പൈപ്പിൻ്റെ ഡയമെൻഷൻ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് 3 ഇഞ്ചസ് ആൻഡ് 1.5 ഇഞ്ചസ്, അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർലിംഗ് എന്നാണ് അവർ പറയണത്. അപ്പോൾ ഈ ഒരു സാധനം, ഇത് 3/4 ഇഞ്ചും ഇത് 1.5 ഇഞ്ചും, അപ്പോൾ 1.5 × 3/4 പെർലിങ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിന് മുകളിൽ കയറ്റുന്നതിനേക്കാളും മുമ്പ് നമ്മളിവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചു. എപ്പോക്സി ബ്ലാക്ക് പെയിൻ്റ് ഞാൻ ഉപയോഗിച്ചു. എപ്പോക്സി ഗ്രേയും വേറെ കളറൊക്കെ കിട്ടാനുണ്ട്. ഞാൻ ബ്ലാക്കാണ് എനിക്ക് പ്രിഫറബിളായി തോന്നിയത്. അപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് ഇങ്ങനെ വെച്ചിട്ട്, അതായത് 3 കട്ട വെച്ച്, പലക വെച്ച്, എല്ലാ പെർലിങ്സും ഞാൻ നിരത്തി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പെയിൻറ്റിങ് കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് എപ്പോക്സി, അതായത് നമ്മൾ പ്രൈമർ പണ്ടടിക്കില്ല തുരുമ്പ് വരാതിരിക്കാൻ, അപ്പോൾ അതിനും നമുക്കൊരു പെയിൻറ്റിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ കിട്ടും. പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എപ്പോക്സി കോട്ടിങ് നല്ല ഫിനിഷായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിത് റോൾ റൗണ്ടാണ് ചെയ്തത്. അധികം നേരം എടുത്തില്ല, ഇത്രയും ചെയ്യാൻ ഒരു 2.5 മണിക്കൂർ, അല്ലെങ്കിൽ മാക്സിമം പോയി 3 മണിക്കൂർ കൊണ്ട് മൊത്തം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയൊരു റോളറും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ അത് പെയിൻറ്റ് ചെയ്ത് നിർത്തി. അപ്പോൾ പിന്നെ ഡയറക്റ്റ് ഇതങ്ങ് കയറ്റല്ല, മേളിയിൽ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുന്നത്, അതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് പെയിൻറ്റ് ചെയ്ത് കയറ്റി ഇനി ആ വെൽഡിങ് ജോയിൻസിൽ അവിടെ മാത്രം ഒന്ന് ടച്ചപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നമുക്കുള്ള ഫിനിഷ് ആവും. ഓക്കെ, പിന്നെ ഇവർക്ക് നമ്മുടെ ഈ വീടിനെ നമ്മൾ ഇപ്പോൾ സൺഷെയ്ഡ് ഒന്നുമില്ലല്ലോ, അതായത് കോൺക്രീറ്റ് സൺഷെയ്ഡ് ഇല്ല. നമ്മൾ ലേറ്റർ സ്റ്റേജിൽ നമ്മളവിടെ സൺഷെയ്ഡ് നമ്മുടെ ഫ്രെയിം കൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവർക്ക് കയറി നിൽക്കാൻ കുറച്ച് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയത് ഈ സ്കഫോൾഡിങ്, അതായത് നമ്മൾ പണ്ടത്തെ കുതിര എന്ന് പറയുന്നത് ഇപ്പോൾ സ്കഫോൾഡിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്കിത് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും റെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്താലാണ് അവർക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് കയറി നിൽക്കാൻ വേറെ സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ അത് ഒന്ന് അറേഞ്ച് ചെയ്യണം. ഇങ്ങനെ ഡ്രസ്സ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ ഈ സ്കഫോൾഡിങ് നേരത്തെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി പെട്ടെന്ന് തുടങ്ങാം. അല്ലെങ്കിൽ പിന്നെ ആ ദിവസം രാവിലെ നമ്മൾ ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടക്കാനൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതവർ നേരത്തെ പറഞ്ഞിരുന്നുകൊണ്ട് ഞാനിത് നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചു. 2 സെറ്റും കൂടി വേണമെന്ന് പറഞ്ഞു അവർക്ക് കറക്റ്റായിട്ട് പണി ചെയ്യാൻ. അപ്പോൾ അതൊന്ന് കൊണ്ടുവരണം. അപ്പോൾ അതേ മതിൽ ഇതേ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നിന്ന് ഇതിൻ്റെ തേപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണം. സാധാരണ ആൾക്കാരും അതിലെല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ചെയ്യണത്. സാധാരണ അങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇനിയൊന്നും ഇറക്കാനില്ല. ഇപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഇറക്കാനോ ബ്രിക്സ് ഇറക്കാനോ
അല്ലെങ്കിൽ ഉള്ളിലേക്ക് വീടിനകത്തേക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇറക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പം അതിൽ പണിയണ്ട. പക്ഷേ ഇപ്പം നമുക്ക് എനിക്ക് അത്യാവശ്യം ഇവിടെ സ്പേസ് ഉണ്ടല്ലോ, അതിലവിടെ കൊണ്ടുപോകാനും സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ പണിതത്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റും, സമയം സേവ് ചെയ്യാലോ. ഇനിയിപ്പോൾ ഒരു ലോക്ക്ഡൗൺ വരികയാണെങ്കിൽ ലേബേഴ്സും അവരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് അത്യാവശ്യത്തെ പണികളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ പണിതത്. ഓക്കെ, പിന്നെന്താ, അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്രോഗ്രസ്. പിന്നെ എല്ലാവർക്കും ഒത്തിരി താങ്ക് യു, കാരണം കുറേ പേരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, നല്ല വ്യൂസും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാവർക്കും പ്രത്യേകം ഒരു താങ്ക് യു പറയുകയാണ്. ഇനിയും കൂടുതൽ ഫ്രണ്ട്സിനെ കൊണ്ട് ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സ് എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, പുതിയ പുതിയ വീഡിയോസ് ഷെയർ ചെയ്യാം, പുതിയ പുതിയ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാം. ഓൾ റൈറ്റ്, അപ്പോൾ അങ്ങനെ പോകുന്നു. ഇനി ഡ്രസ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പേസ്റ്റ് വർക്കും പിന്നെ തേപ്പ് ബോർഡറുടെ തേപ്പ് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഓൾ റൈറ്റ് എന്നാൽ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.